എല്ലാവർക്കും ഒരിക്കൽ കൂടി റിയൂസ് ഹോമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചുരിദാറിന്റെ കൂടെ ഇടുന്ന ദുപ്പട്ട അല്ലെങ്കിൽ ഷോള് എങ്ങനെ നന്നായിട്ട് പ്ലീറ്റ് ഇട്ടിട്ട് ഇടാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ ലേറ്റ് ആക്കണ്ട, നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു ഷോള് വെച്ചിട്ടാണ് പ്ലീറ്റ് എടുത്ത് ഇടുന്നത് കാണിച്ചു തരുന്നത്. ഇപ്പൊ നോർമലായിട്ട് എല്ലാവരുടെ കയ്യിലും ഇതുപോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഒഴുകിക്കിടക്കുന്ന ടൈപ്പിലുള്ള ഷോളായിരിക്കും, അതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഷോൾ ഇതുപോലെ നീട്ടി പിടിക്കുക, എന്നിട്ട് ഏകദേശം ഒരു ഡിസ്റ്റൻസിൽ നമ്മളിങ്ങനെ ഷോളിനെ ഇങ്ങനെ പിടിക്കുക. അപ്പൊ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ രണ്ട് സൈഡിലും അതിന്റെ ലെങ്ത് ഒരുപോലെ ആയിരിക്കണം, ഷോളിന്റെ ലെങ്ത് ഒരുപോലെ ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പിടിക്കുമ്പോൾ കയറി ഇറങ്ങിയൊക്കെ ലെങ്ത് ഇരിക്കുവാണ് ഇപ്പൊ ഈക്വൽ ആയിട്ടൊന്നും കിട്ടിയില്ല എങ്കിൽ വിഷമിക്കേണ്ട, ജസ്റ്റ് ഷോളിനെ രണ്ടായിട്ട് മടക്കുക. അതിനുശേഷം വീണ്ടും ഒന്നും കൂടി മടക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ മൊത്തത്തിൽ നാലായിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതാ ഇങ്ങനെ കിട്ടും. അതിനുശേഷം എന്താ ഈ ഒരു ഭാഗം ഉണ്ട്, അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ഈ ഒരു സൈഡിൽ, ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നാല് പ്ലീറ്റ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സൈഡ് ഇങ്ങനെ വിട്ടുകൊടുക്കാം. ഓക്കെ, അങ്ങനെ വിട്ടുകൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നിവർത്തി പിടിക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് കിട്ടും, കറക്റ്റ് ഈക്വൽ ലെങ്ത് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനിയും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചൂണ്ടുവിരലില്ലേ, ചൂണ്ടുവിരൽ വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ഇങ്ങനെ എടുത്തു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ എടുത്തു കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ നമ്മൾ പ്ലീറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി കൈ ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് ഈ ഒരു രീതിയിൽ നമുക്ക് പ്ലീറ്റ് കിട്ടും. ഓക്കെ, ഇനി ഇതിന് ശേഷം നിങ്ങൾ താഴേക്ക് ജസ്റ്റ് ഒന്ന് നോക്കുക, ഈക്വൽ ലെങ്ത് ആണോ ഒന്നും കൂടി നോക്കണം. അപ്പം ഈക്വൽ ലെങ്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ രണ്ട് സൈഡിലായിട്ട് നമ്മൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ കറക്റ്റ് പ്ലീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇടാം. അതിനെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇട്ടിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ താഴേന്ന് ഇങ്ങനെ പ്ലീറ്റ് ജസ്റ്റ് ഒന്ന് താഴേക്ക് താഴേക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുക. അതായത് നമ്മൾ ആ എടുത്തിരിക്കുന്ന പ്ലീറ്റ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേ. ഇത് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ. അപ്പൊ ഇതാ ഇങ്ങനെ നമുക്ക് കിട്ടും. അതിനുശേഷം എന്താ ഇവിടെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ എത്രത്തോളം ഷോള് താന്ന് കിടക്കണം, അതേപോലെ ഈ ഭാഗത്ത് എത്രത്തോളം മുകളിലോട്ടാക്കി കിടക്കണം എന്നൊക്കെ നമ്മൾ ഈ ഒരു സമയത്താണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ മിക്കതും ഷോൾ ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് കയറ്റിയിടും, അതുപോലെ തന്നെ അത്യാവശ്യം ഇങ്ങോട്ട് താത്ത ഇറക്കിയിടുകയും ചെയ്യും. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് താത്ത ഇടുന്നുണ്ട്. അപ്പോ നമ്മളൊരു കണ്ണാടിയുടെ മുന്നിൽ വെച്ച് ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ക്യാമറയിൽ തന്നെ സ്ക്രീനിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാ ഇതുപോലെ നല്ല പ്ലീറ്റ് ആയിട്ട് കിടക്കും. ചിലപ്പോൾ ഇടയ്ക്കൊക്കെ നല്ല വലിയ പ്ലീറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് താഴോട്ടൊക്കെ ആക്കി കൊടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇതാ ഈ ഒരു ഭാഗത്ത് കുറച്ച് പൊക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിപ്പോ ഞാൻ ഇത്രയും പൊക്കി കാണിക്കുന്നുള്ളൂ, കാരണം ഓൾറെഡി ഞാൻ അകത്തൊരു ഷോൾ ഇട്ടിട്ടുണ്ട്. അതല്ലെങ്കിലും ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ പൊക്കിയിട്ടാണ് ഇടാറ്. അപ്പൊ ഞാൻ എന്താ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്കൊക്കെ ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ കൈ ടപ്പി എന്ന് പറഞ്ഞ് വിട്ടു കൊടുക്കുവാണെങ്കിൽ ഇത് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ താന്ന് താന്ന് വരുവാണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ഇങ്ങനെ കയറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോ കണ്ടോ കറക്റ്റ് പ്ലീറ്റിന് കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ട് സൈഡ് ഒരേ ലെങ്ത് ആണെന്നും കൂടി ഒന്ന് നോക്കിയേക്കണേ. ഓക്കെ, അപ്പൊ അതാ കറക്റ്റ് പ്ലീറ്റ് ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പിൻ ചെയ്യാം. അപ്പൊ പിൻ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും വലിയ പിൻ വേണം എടുക്കാനായിട്ട്. ഇതുപോലത്തെ വലിയ പിൻ ആയിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോ ഇതിങ്ങനെ വെച്ചിട്ട് ഒന്ന് ഒതുക്കി കൊടുക്കുക, ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കി ബാക്കിലോട്ട് വെച്ചിട്ട് പിൻ ചെയ്യണേ.
ഒരു സൈഡ് പിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തും കൂടി എല്ലാം കൂടി ഒതുക്കിയിട്ട് ഒന്ന് പിൻ ചെയ്യാം. ഒരുപാട് ചിലർ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് വന്ന് പിൻകുത്തും, അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരുമാതിരി ഇരിക്കും. അപ്പൊ കുറച്ചും കൂടി നമ്മുടെ ഈ ഷോൾഡറിന്റെ കുറച്ചും കൂടി ബാക്കിലോട്ടായിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കാം. അതായത് ദാ ഈ ഒരു ഭാഗത്തായിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്താ കറക്റ്റ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. കണ്ട നല്ല പ്ലീറ്റായിട്ട് ഇങ്ങനെ കിടക്കും. നല്ല രസമായിരിക്കും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റായിട്ട് വന്ന് കിടക്കുന്ന കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. നമ്മുടെ സൈഡൊന്നും കാണില്ല, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. നമ്മുടെ സെക്കൻഡ് മെത്തേഡ് എന്താന്ന് വെച്ചാല് ജസ്റ്റ് ഷോൾ ഇങ്ങനെ പിടിക്കുക. പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ഷോൾ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഈ ഒരു ഭാഗം ചുരുട്ടിയെടുക്കാം. അളവും ഒന്നുമില്ല, അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട. ജസ്റ്റ് ഷോൾ ഇങ്ങനെ നീട്ടി പിടിച്ചിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ചേർത്ത് പിടിക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കൈ പിടിച്ചിരിക്കണം. അത് എന്താ ഇന്നടുത്ത് തന്നെ പിടിക്കണമെന്നൊന്നുമില്ല, എവിടെയെങ്കിലും ഇപ്പൊ ഇവിടെ ആണെങ്കിലോ ഇവിടെ ആണെങ്കിലോ ഇവിടെ ആണെങ്കിലോ എവിടെ ആണെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്തായിട്ട് ഷോൾ ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഇതാ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതാ ഈ സാധനം ഈ ഒരു ഷോൾ ഇതാ ഇങ്ങനെയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതാ ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഇതാണ്ട് ഈ നമ്മുടെ ഈ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഇങ്ങനെ, അപ്പൊ അവിടെ അങ്ങനെ വെച്ചിട്ട് ഇതാ ജസ്റ്റ് ഇങ്ങനെ ഷോൾ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ പ്ലേറ്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഓക്കെ, പ്ലീറ്റ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഞാൻ മിക്കപ്പോഴും ഈ ഒരു മെത്തേഡിലായിരിക്കും ചെയ്യുന്നത്. ഇതും പിന്നെ ആദ്യത്തെ മെത്തേഡിലും ആയിരിക്കും കൂടുതലും ചെയ്യാറ്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്ലീറ്റ് ഒക്കെ ഒന്ന് എടുത്തിട്ട് പിൻ ചെയ്യാം. പിന്നെ ചിലര് ഷോൾ നന്നായിട്ട് കയറ്റിയിടും. അതായത് ഞാനും നന്നായിട്ട് ഇതുപോലെ ഇത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ കയറ്റിയിടാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെയും കയറ്റിയിടാം കേട്ടോ. ഇങ്ങനെ ഇട്ടിട്ട് ഷോൾ ഇടാം. അപ്പൊ അത് ഞാൻ ഒന്ന് കാണിച്ചുതരാം. ഞാൻ അതങ്ങനെ കാണിക്കാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ മൈക്ക് ഇരിപ്പുണ്ട്, അത് ഞാൻ പറയൂ സൗണ്ട് വ്യക്തമായിട്ട് കേൾക്കുന്നുള്ളത് അറിയത്തില്ലെങ്കിൽ ഞാൻ കാണിച്ചുതരാം. ഇത് കഴുത്തിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇടുന്ന എങ്ങനെയാന്ന്, നമ്മളത് ഇത്രയും പ്ലേറ്റ് എടുത്തിട്ടില്ലേ, എന്നിട്ട് ജസ്റ്റ് അതിനെ ബാക്കിലോട്ട് ആക്കുക. ഓക്കെ, ഇതാണ്ട ഇങ്ങനെ എടുക്കുക. എന്നിട്ട് പ്ലേറ്റ് ഒക്കെ അറേഞ്ച് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഒതുക്കി പിൻ ചെയ്യാം. രണ്ട് ഷോൾ ഇരിക്കുന്നതുകൊണ്ട് ഏത് ഭാഗത്ത് കുത്തും. ഓക്കെ, അപ്പൊ ദാ ഇങ്ങനെ കിടക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ കഴുത്തിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഷോൾ വെച്ചിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഇടാം. അതാണ് സോറി ഇതാണ് സെക്കൻഡ് മെത്തേഡ്. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാല് സംഭവമൊന്നുമില്ല, ഇങ്ങനെ ഷോൾ പിടിക്കുക. പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് ഇപ്പൊ ഷോൾ ഇതാ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ വിടർന്നിരിക്കുന്ന ഷോൾ അല്ലേ, അതിനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഷോൾ ഇതാ ഇങ്ങനെ പിടിക്കാം. നമ്മളൊരു ഏകദേശം ഒരു ഡിസ്റ്റൻസിൽ ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് വേറെ ഒന്നുമില്ല, ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഷോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒന്നിങ്ങനെ നമ്മൾ കൈ വെച്ചിട്ട് അണ്ട ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഇവിടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പ്ലേറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒരുമാതിരി നമുക്ക് ഒരു അളവില്ലാണ്ട് ഒരുമാതിരി ഇതാ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുക. ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഈ ഒരൊറ്റ ഭാഗം വരുന്ന രീതിയിൽ ഫ്രണ്ടിലോട്ടാക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ
കൈ വെച്ചിട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ആദ്യമേക്ക് ചെയ്തതുപോലെ തന്നെ ഇതുപോലെ പ്ലീറ്റ് പ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് കൊടുക്കുക. ആദ്യമേ ജസ്റ്റ് താഴോട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പൊ ഇതാ ഇങ്ങനെ വരും. എന്നിട്ട് ഇതിനെ അറേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ, ഞാൻ ഈ കാണിച്ചു തരുന്നതാണപ്പോ നന്നായിട്ട് മനസ്സിലാവും. ഇപ്പൊ ഒട്ടും സമയമൊന്നും ഇല്ല, പെട്ടെന്ന് ധൃതിക്ക് എവിടെയെങ്കിലൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ഷോൾ എടുത്തിടാം. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ അറേഞ്ച് ചെയ്താൽ മതി കേട്ടോ. ഇപ്പൊ കോളേജിലൊക്കെ പോകാൻ അല്ലെങ്കിൽ ട്യൂഷനൊക്കെ പോകുമ്പോ വണ്ടിയൊക്കെ പെട്ടെന്ന് വരുവാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഷോളൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് പിന്നൊക്കെ കുത്തിയിട്ട് പോകാൻ പറ്റും. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് ആയിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോഴും വളരെ കുഞ്ഞായിട്ട് തന്നെ എടുക്കാൻ നോക്കാം. എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. നമ്മൾ ഒരു സൈഡ് പിൻ ചെയ്തിട്ടൊന്ന് നോക്കണം കേട്ടോ, കറക്റ്റ് ആണോ എന്ന്. എന്നിട്ട് വേണം അടുത്ത സൈഡ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് പിൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അതാ കറക്റ്റ്. നമ്മൾ എല്ലാം സെയിം ഒരുപോലെ തന്നെയാണ് കിടക്കുന്നത്, പല മെത്തേഡിൽ കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് അടുത്ത നമ്മുടെ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. പിന്നെ ചിലര് ഈ ഒരു സൈഡിലായിട്ട്, നമ്മളിപ്പോ വണ്ടിയിലൊക്കെ പോകുമ്പോ ഇങ്ങനെ കമ്പിയൊക്കെ പിടിക്കുമ്പോ ചിലര് ഇതുപോലെ ഈ സൈഡിലായിട്ട് പിന്ന് കുത്താറുണ്ട്. അപ്പൊ പിന്നെ കുത്തുമ്പോ ശ്രദ്ധിക്കേണ്ടത് വെച്ചാല് പിന്നെ അടിയിൽ കൂടെ കുത്താണ്ടിരിക്കുക, സോറി വെളിയിൽ കൂടെ കുത്താണ്ട് അടിയിൽ കൂടെ കുത്താനായിട്ട് നോക്കാം കേട്ടോ. അപ്പൊ നമുക്കത് പിന്നെ കാണില്ല. അപ്പൊ ഞാൻ എന്താ ഇവിടെ ഇതുപോലെ അങ്ങനെ കുത്തിയിട്ടുണ്ട്. അത് ഞാൻ അടിയിൽ കൂടെ നമ്മുടെ അടിയിലത്തെ ഷോൾ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഈ ഒരു സൈഡിൽ പിന്ന് കുത്തിയിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ ടോപ്പിന്റെ അടിയിൽ കൂടെ വെച്ചിട്ട് പിന്നെ കുത്താം. അപ്പൊ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് മൂന്നാമത്തെ മെത്തേഡ്. അടുത്ത നമ്മുടെ ലാസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാല് ഷോൾ ദാ ഇതുപോലെ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇതിനെ രണ്ടായിട്ടങ്ങ് മടക്കുക. ഓക്കെ, അപ്പൊ ഇതുപോലെ രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ഇരിക്കുന്ന ഭാഗവും വിട്ടുകൊടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡില് ഇങ്ങനെ ഷോൾ പിടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് താഴേക്ക് നല്ല കറക്റ്റ് ഈക്വൽ ലെങ്തിലൊക്കെ കിട്ടും. അപ്പൊ ഇതുപോലെ നമ്മുടെ ഷോൾ ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സാരിക്കൊക്കെ പ്ലീറ്റ് എടുക്കില്ലേ, അതുപോലെ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പ്ലീറ്റ്, ഏത് സൈഡിൽ നിന്നും പ്ലീറ്റ് എടുക്കാം. അപ്പൊ എനിക്ക് വാക്ക് റൈറ്റ് സൈഡിൽ നിന്നാ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പ്ലീറ്റ് എടുക്കാം, ഇങ്ങനെയും ഇങ്ങനെ വെച്ചിട്ട് എടുക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം. എനിക്ക് റൈറ്റ് സൈഡാണ് വാക്ക്, അതുകൊണ്ട് ഞാൻ റൈറ്റ് സൈഡിൽ നിന്ന് പ്ലീറ്റ് എടുക്കുകയാണ്. അപ്പൊ ഇതുപോലെ പ്ലേറ്റ് എടുക്കുക. നമ്മൾ സാരിയിൽ എടുക്കുന്ന പോലെ അതേപോലെ തന്നെ എടുത്താൽ മതി. കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്താ കംപ്ലീറ്റ് പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ താഴെ ഇരിക്കുന്ന നമ്മുടെ ഈ വിരലിലിരിക്കുന്ന ഈ ഒരു ഭാഗത്തുള്ള പ്ലേറ്റുകൾ മുകളിലോട്ട് വെച്ചു കൊടുക്കുക. ഇങ്ങനെ വലിച്ചു വലിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ വലിച്ചു വലിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇതുപോലെ വലിച്ചു വലിച്ചു കൊടുക്കുക. ഓരോ പ്ലേറ്റായിട്ട് ഇങ്ങനെ കുറച്ച് ബാക്കിലോട്ട് ബാക്കിലോട്ട് വലിക്കാം. ഓക്കെ, എന്നിട്ട് ഫ്രണ്ടിലത്തെ പ്ലേറ്റും കൂടി ജസ്റ്റ് താഴേക്ക് നിന്ന് വലിച്ചേക്കാം. അപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടും കണ്ടോ, ഇങ്ങനെ 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 കിട്ടും. ഇനി ഇതിനെല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇതിപ്പോ ഇങ്ങനെ കയറി ഇറങ്ങിയിരിക്കല്ലേ, അപ്പൊ അതൊക്കെ ഒന്ന് ഒരുപോലെ ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതാ നമുക്കിത് ഇങ്ങനെ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇത് പിൻ ചെയ്യാം. ഓക്കെ, പിൻ ചെയ്യേണ്ട എവിടെയാന്ന് വെച്ചാൽ, ഇതാ ഈ ഒരു ഭാഗം കണ്ടു, ഇതെല്ലാം കൂടി കൂടി ചേരുന്നത് ഇതാ ലാസ്റ്റ് നമ്മുടെ ഈ ഒരു ഭാഗത്ത്
ഇവിടെ ആയിരിക്കും. അപ്പൊ ഇവിടെ ആയിട്ട് നമ്മള് പിൻ ചെയ്യാം. അപ്പൊ ഞാൻ എന്താ ഈ ഒരു ഭാഗത്തായിട്ടാണ് പിൻ ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു ഭാഗത്ത് കണ്ടോ ഇങ്ങനെ ഇരിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ ഈ ഒരു ഭാഗത്താണ് പിൻ ചെയ്യുന്നത്. ഇപ്പൊ ഞാനിത് അടിയിൽ കൂടിയാണ് പിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പിൻ ചെയ്യാം, അതല്ല താഴെ കൂടിയും പിൻ ചെയ്യാം കേട്ടോ. അതിന് പ്രശ്നമില്ല, നമ്മൾ ഈ പിന്നെ പിന്നെ ഊരിമാറ്റും. ഓക്കെ, അപ്പൊ ഞാൻ താഴെ കൂടി ഇതാ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, പ്ലീറ്റ് ഒന്നും വിട്ടു പോകാൻ പാടില്ല കേട്ടോ, എല്ലാം കൂടി ഒരുമിച്ച് വേണം നമ്മൾ പിൻ ചെയ്യാനായിട്ട്. അപ്പൊ ഇതാ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഒരു ഭാഗത്ത് ഈ ഒരു അറ്റത്ത് നമ്മൾ ജസ്റ്റ് ഇതിനെ ഇങ്ങനെ ഇങ്ങ് പിടിക്കാം, ഏതെങ്കിലും ഒരു ഭാഗം ഇങ്ങനെ പിടിക്കാം. അപ്പൊ നമുക്ക് ഇതായത് ഇങ്ങനെ രണ്ടായിട്ട് കിട്ടും. അപ്പൊ ഞാൻ എന്താ രണ്ടായിട്ട് ഷോള് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷോള് ഇതാ ഇതുപോലെ ഇടുക, വേറെ പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് ഇതാ ഷോള് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു പിന്നെ ഊരി മാറ്റാം. ഊരി മാറ്റിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിടർത്തി വിടർത്തി കൊടുക്കാം. എന്നിട്ട് മുകളിലോട്ട് മുകളിലോട്ട് നമ്മൾ ഓരോ പ്ലേറ്റ് ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ താഴേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ വലിച്ച് വലിച്ച് കൊടുക്കുക. നമ്മള് സൈഡും കൂടെ നോക്കണം. ഞാൻ ഈ കാണിക്കുന്ന എല്ലാ മെത്തേഡിലും ഷോൾ ഇടാറുണ്ട്. അതൊക്കെ എന്റെ ഓരോ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ പിടച്ചിടിച്ച് എവിടെയെങ്കിലൊക്കെ പോണെങ്കിൽ മൂന്നാമത് കാണിച്ചിട്ടുള്ള ആ ഒരു മെത്തേഡിലായിരിക്കും ചെയ്യാം. ഇപ്പൊ അല്ല അതല്ല ഫങ്ഷൻ ഒക്കെ പോവാണെങ്കിൽ ആദ്യത്തെ മെത്തേഡിലും അങ്ങനെയൊക്കെ ഒരു അതൊക്കെ എൻ്റെ ഒരു അപ്പോഴത്തെ ആ ഒരു മൂഡ് അനുസരിച്ചാണ് ഞാൻ ഷോള് ഓരോ മെത്തേഡിലും ഇടുന്നത്. അപ്പൊ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇടാറ്. ഓക്കെ, അപ്പൊ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. നമ്മളെല്ലാം പല മെത്തേഡിലും കാണിച്ചെങ്കിലും എല്ലാം അവസാനം വന്ന് ചേരുന്നത് ഇതുപോലെ ഇങ്ങനെ നല്ല പ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ഇതിൽ ഞാൻ കാണിച്ചതിൽ ഏറ്റവും കൂടുതലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയത് ഏതാണോ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോ ഇത്രയേ ഉള്ളൂ കണ്ടോ, നല്ല ഒതുങ്ങി കിടക്കും. അപ്പൊ എല്ലാവർക്കും ഈസി ആയിട്ട് ഷോള് പ്ലീറ്റ് ഇട്ട് ഇടാൻ പറ്റുന്ന നാല് മെത്തേഡ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏതാണോ സിമ്പിളായിട്ടും ഈസി ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.